ഹലോ ട്വിൻഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതൊരു ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് അതുപോലെ ഏത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കും ഈവൻ സ്റ്റുഡൻസിന് പോലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്കാ ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്, കറക്റ്റായിട്ട് പേയ്മെൻറ്റ് റിസീവ് ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ കുറേ പേർക്ക് ഒത്തിരി ഓൺലൈൻ ജോബ്സ് കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ എമൗണ്ട് കിട്ടുമെന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഓൺലൈൻ ജോബ്സ് ചെയ്യുകയാണെങ്കിലും നല്ല റിവ്യൂ ഉള്ള നല്ല ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പേ ഔട്ട് കിട്ടുന്ന സൈറ്റുകൾ തന്നെയായിരിക്കും മിക്കതും. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ഈവൻ നിങ്ങൾക്കില്ലെങ്കിൽ കൂടി അതിൽ അക്കൗണ്ട് എടുക്കാനും വളരെ സിമ്പിളായിരിക്കും. ഒട്ടുമിക്ക എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സിൻ്റെയും വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ലൈക്ക് എയർ ടി എം ആയാലും പേയ്പാൽ ആയാലും പേ ടി എം ഒക്കെ ആയാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേ ഔട്ട് റിസീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് രണ്ട് വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള വർക്ക്സാണ് ഈ ഓൺലൈൻ ജോബ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സൈറ്റ് തന്നെയാണ് ഇന്നും പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലെ ടാസ്കുകൾ വന്നിട്ട് വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഇന്ന ടാസ്ക് ഒന്നും സ്പെസിഫൈ ചെയ്യാനായിട്ടില്ല. ഇഷ്ടമുള്ളതിൽ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ ഡെയിലി തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിലെങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ്, അതുപോലെ എത്ര എമൗണ്ട് ആകുമ്പോഴാണ് വിഡ്രോവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ റിവ്യൂസ് അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഏണിങ് ആപ്ലിക്കേഷൻസും അതിൻ്റെ റിവ്യൂസ് അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ സൈറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. ജി സി ലൂട്ട് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ട്. ഇപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് പൈലറ്റിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ വന്നിട്ട് 4.7 സ്റ്റാർ ആണ്. 236 റിവ്യൂസാണ്. അതിൽ മിക്കവരും കൊടുത്തിരിക്കുന്നത് എക്സലൻറ്റും ഗ്രേറ്റ് റിവ്യൂസാണ്. നല്ല വെബ്സൈറ്റാണ്. റിവ്യൂ കൊടുക്കുന്നവർക്ക് ഒരു എമൗണ്ടൊന്നും പേ ചെയ്യണില്ല. കറക്റ്റായിട്ട് തന്നെ ജെന്യുവൻ ആയിട്ട് തന്നെ റിവ്യൂ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂ ഉള്ള വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പേ ഔട്ട് റിസീവ് ആവുന്ന വെബ്സൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സാലറി പോലെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അത്രയും ജെന്യുവൻ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ജി സി ലൂട്ടിൻ്റെ വെബ്സൈറ്റിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ മുകളിൽ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ 4 ways to ഏൺ ജി സി ലൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗെയിംസ് പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ സർവേ കംപ്ലീറ്റ് ചെയ്യാം. ഇതിലത്തെ സർവേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഡിസ്ക്വാളിഫൈ ആയാലും നമുക്ക് എമൗണ്ട് അവർ പേ ചെയ്യുന്ന സർവേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവേ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമലി മിക്ക സൈറ്റിലും വലിയ വലിയ സൈറ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ സർവേ കംപ്ലീറ്റ് ചെയ്താലും എത്ര സർവേ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് പൈസ കിട്ടണം എന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് സർവേ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എമൗണ്ട് കിട്ടും. ദെൻ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസേഴ്സിനായിരിക്കും അത് കുറച്ചും കൂടെ ബെറ്റർ. കാരണം മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് iOSലൊക്കെ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓഫേഴ്സ് ഒത്തിരി ഓഫേഴ്സ് ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കും. അപ്പോൾ 4 methods ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പേ ഔട്ട് റിസീവ് ആവും. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വെരിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ഇത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റാർട്ടിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക, ദെൻ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അത് കൺഫേം ചെയ്തിട്ട് സൈൻ അപ്പ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ മെയിൽ ഐ ഡി ചൂസ് ചെയ്താൽ മതി. വേറെ പാസ്വേഡ് ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൽ ത്രൂ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സൈൻ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻ്റർ ചെയ്യാനായിട്ട് ഇതുപോലെ പേഴ്സണൽ ഇൻഫർമേഷൻ വരും. ജെൻഡർ നിങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ബർത്ത്ഡേ കറക്റ്റായിട്ട് തന്നെ ബർത്ത് ഓഫ് ഡേറ്റ് കൊടുക്കുക. ദെൻ ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ അഡ്രസ്സ് ലൈനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഹൗസ് നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സർവേ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ബേസ്ഡ് സർവേ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണോ അത് വേണം നിങ്ങൾ സർവേയിൽ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മിസ് മാച്ച് വരാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് അവർ പേ ചെയ്യില്ല, മിസ് മാച്ച് എന്ന് കാണിക്കും. പ്രത്യേകിച്ച് പ്രൊഫൈൽ സർവേക്ക്. വേറെ സർവേസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൻസേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ആൻസേഴ്സ് തന്നെ കറക്റ്റായിട്ട് തന്നെ പ്രൊഫൈൽ സർവേയിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ചില ഇഷ്യൂസ് പ്രൊഫൈൽ സർവേക്ക് ആൾക്കാർ പറയാറുണ്ട്. അത് കറക്റ്റായിട്ട് മിസ് മാച്ച് ആയിട്ട് ആൻസേഴ്സ് വരുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടാത്തത്. അപ്പോൾ എപ്പോഴും ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് തന്നെ നമ്മൾ ഓർമ്മയിൽ വയ്ക്കുക. അത് തന്നെ പ്രൊഫൈൽ സർവേസ് ചോദിക്കുമ്പോൾ അതിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജി സി ലൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് വന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹോമിലേക്ക് എടുക്കുന്നത്
കുറച്ച് സർവേയും കാര്യങ്ങളൊക്കെയാണ്. താഴെ വന്നിട്ട് ഓഫർ വോൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്, ദെൻ ലൈവ് ഫീഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഹോം പേജിൽ കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഒരു 3 lines കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സർവേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ സർവേസ് ഉണ്ടായിരിക്കും. ഡൈനറ്റ്, അതുപോലെ തന്നെ യുവർ സർവേ എന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് പ്രൊഫൈൽ സർവേ ആയിരിക്കും. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പോയിൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട്, എമൗണ്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. ഡോളർ എമൗണ്ട് ആയിട്ടായിരിക്കും കയറുന്നുണ്ടായിരിക്കുക. അപ്പോൾ കറക്റ്റ് എത്ര പോയിൻറ്സിന് എത്ര എമൗണ്ട് ആണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ എമൗണ്ടുള്ള സർവേയൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് ഇവിടെ കയറുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ മുകളിൽ ഇവിടെ 0 എന്ന് കിടക്കുന്ന ഭാഗത്തായിരിക്കും എമൗണ്ട് ഏൺ ചെയ്തിട്ട് കയറുന്നുണ്ടായിരിക്കാം. അതുപോലെ യുനോ സർവേ, CPX റിസർച്ചിൻ്റെ, അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള സർവീസും ഉണ്ട്, അതുപോലെ തന്നെ അധികം ഫേമസ് അല്ലാത്ത കുഞ്ഞു കുഞ്ഞ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ സർവേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. വേറൊരു ടാബിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ബർത്ത് ഡേറ്റ് ഒക്കെ ചോദിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിന് ആരോ മാർക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സർവേയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവരുടെ പ്രൈവസി പോളിസിക്ക് എതിരാണോ, റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതിന് ആൻസേഴ്സ് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്കിവിടെ പോയിൻറ്റ്സ് മുകളിൽ കയറിയിരിക്കുന്ന കാണാം. നമ്മുടെ ആൻസേഴ്സ് എത്ര എണ്ണമാണോ കറക്റ്റ്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് പോയിൻറ്റ്സ് കയറുന്നുണ്ടായിരിക്കുക. ഈ നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ഏൺ ചെയ്യുന്ന സംഭവമാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 types ഓഫ് വീഡിയോസാണ് വരുന്നത്. ഒന്ന് ഹൈഡ് ഔട്ട് TV വീഡിയോസും, ഒന്ന് ലൂട്ടബിളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ വീഡിയോസ് വരും. അത് ജസ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ആഡ് അവർ വിസിറ്റ് ചെയ്യാനായിട്ട് പറയും. ആ ആഡ് വാച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്കിവിടെ എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ every 3 videos 7 points വെച്ചിട്ടായിരിക്കും നമുക്കിവിടെ ആഡ്സ് വാച്ച് ചെയ്തതിനനുസരിച്ച് കയറുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഏൺ ചെയ്യാം. ഇനി മറ്റ് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫേഴ്സ് ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് മൊബൈൽ ഫോൺ യൂസേഴ്സിനാണ് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം ആഡ് ജെം, ആഡ് ഗേറ്റ് മീഡിയ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ കുറേ പ്ലേ സ്റ്റോറിലുള്ള കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും അവർ തരുന്നതായിരിക്കും. ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ യൂസേഴ്സിനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും അവർ തരും. ഇതിൽ നമുക്ക് പോയിൻറ്റ്സ് ആയിട്ടാണ് കയറുന്നത്. ഇപ്പോൾ മോജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ വളരെ ഫേമസ് ആണ്. അങ്ങനത്തെ ഇതൊക്കെ മിക്കതും വേദാന്തു, ഇതൊക്കെ മിക്കതും നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാലറ്റിൽ കയറുന്നതായിരിക്കും. ഇതിൽ ഓരോ ഓഫറും ഇതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫർ ടൂറോ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ഏൺ ചെയ്യണ സംഭവമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും ഓഫേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് സർവേ, പിന്നെ അതുപോലെ വീഡിയോസ് വാച്ച് ചെയ്യുക, ദെൻ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് അത് നമുക്ക് സെൽഫ് ഏണിംഗ് മെത്തേഡ്സ് ആണ്. ഇനി അത് മാത്രമല്ല നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. ഇവിടെ തന്നെ മൈ അക്കൗണ്ടിൻ്റെ താഴെ വന്നിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ജസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ളൊരു കോഡ് കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. അതുവഴി നിങ്ങൾ ഇതിൻ്റെ അകത്തു നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരാൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 500 points വെച്ചിട്ടാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊരു 2-3 mail ID സെക്കൻഡറി മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഈ ലിങ്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് വന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് ഇവിടെ റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞൊരു സർവേ ചെയ്തതാണ്, അതിനനുസരിച്ചാണ് ഇവിടെ എമൗണ്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും ക്രെഡിറ്റ് ആവുന്നുണ്ടായിരിക്കുക. ഇനി ഇവിടെ റിവാർഡ്സിൻ്റെ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഗിഫ്റ്റ് കാർഡ്സ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെയാണ് നമുക്ക് റെഡീം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത്. പല ഗിഫ്റ്റ് കാർഡ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ആമസോണുണ്ട്, അതുപോലെ പാൻഡലൂൺസ്, ഫ്ലിപ്കാർട്ട്, ഇതിനൊക്കെ എത്ര എമൗണ്ട് വേണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 500 മുതൽ 1000 വരെ ഇത് റുപ്പീസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് വേണം. ഏകദേശം ഒരു 3000 points മുകളിലുണ്ടെങ്കിലാണ് നമുക്കിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓരോന്നും അതിനനുസരിച്ചാണ്. ഇനി പേയ്പാലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന്
റെഡീം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എത്ര പോയിന്റ്സ് വേണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് കാർഡ്സ് ആണ്. ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ ആകെ പേയ്പാൽ എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. $5 മുതലാണ് പേയ്പാലിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അത് ഏകദേശം ഒരു 5000 പോയിന്റ്സിന് മുകളിൽ വേണം. ബാക്കിയൊക്കെ ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ട് നമ്മുടെ നേരെ ഈ ഒരു എമൗണ്ട്, ഈ ഒരു പോയിന്റ്സ് ക്യാഷ് ആയിട്ട് പോകുന്നത് ആ ഗിഫ്റ്റ് കാർഡിൻ്റെ വാലറ്റിലോട്ടായിരിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ക്യാഷ് ആയിട്ട് വേണ്ടവർക്ക് പേയ്പാലിൽ റിഡീം ചെയ്താൽ മതി. ഇവിടെ റിഡീം എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ $5 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് എത്ര പോയിൻ്റ്സ് ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5150 പോയിൻറ്റ്സ് ആവണം നമുക്ക് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്യണമെങ്കിൽ. അതാണ് ഏറ്റവും കുറവ് വന്നിട്ട് പേയ്പാലിലെ $5. അപ്പോൾ ഇവിടെ ഇൻസഫിഷ്യൻറ്റ് പോയിൻ്റ്സ് ആണ്, എനിക്ക് വിഡ്രോ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ വൺസ് പോയിൻ്റ് ആകുമ്പോൾ ഇവിടെ വിഡ്രോ എന്നുള്ള ടാബ് വരുന്നതായിരിക്കും, അവിടെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനി പേയ്പാലിൻ്റെ മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ ID പ്രൊവൈഡ് ചെയ്യണം. നേരെ മറിച്ച് മറ്റേ ഗിഫ്റ്റ് കാർഡ്സ് ഒക്കെ ആണെങ്കിൽ നേരെ നമുക്ക് ആ ഒരു സൈറ്റിലോട്ട് പോയിൻറ്റ്സ് റിഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു വൗച്ചർ കോഡ് കിട്ടും, അത് നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഗിഫ്റ്റ് കാർഡ്സിൻ്റെ റിഡീം വരുന്നത്. നേരെ മറിച്ച് പേയ്പാൽ ആണെങ്കിൽ നമുക്ക് ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതെവിടെയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ സെക്ഷൻ കാണാൻ പറ്റും. മൈ അക്കൗണ്ട് എന്നുള്ളതിൻ്റെ താഴെ നിങ്ങൾക്ക് പ്രൊഫൈൽ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാം വാലറ്റിൽ പേയ്പാൽ എന്ന് പറഞ്ഞിട്ട് കണക്ട് വിത്ത് പേയ്പാൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ പേയ്പാലിലോട്ട് വരും. അത് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. പേയ്പാലിൻ്റെ ഇമെയിൽ ID പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പേയ്പാലിൻ്റെ ID സേവ് ആവുന്നതായിരിക്കും. പിന്നെ വൺസ് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ആകുമ്പോൾ കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നേരെ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന ID എമൗണ്ട് റിസീവ് ആവും. അപ്പോൾ വളരെ നല്ലൊരു വെബ്സൈറ്റാണ്. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. ഒരു രണ്ടാളെ റെഫർ ചെയ്തിട്ട് ബാക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് സർവീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത്ര 5000 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 3000 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ് ഈ gcloot എന്ന് പറയുന്നത്. അപ്പോൾ 4.7 സ്റ്റാർക്ക് റിവ്യൂ ഉള്ള നല്ല ജെനുവിൻ വെബ്സൈറ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ വെബ്സൈറ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.